ഇത്രയും നല്ല ഷർട്ട് ഇട്ടുണ്ടോന്നോ റബ്ബർ കെട്ടുന്നേ. അമ്മയുടെ വലിയ ആഗ്രഹമല്ലായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നത് കാണാൻ. എനിക്ക് ആകെ അറിയാവുന്ന റബ്ബർ കെട്ടാ, അത് വൈറ്റ് കോളർ ഇട്ട് ചെയ്യാന്ന് ചോദിച്ചു. നീ എന്തിനാ അപ്പനോട് എപ്പോഴും മഴക്കിടുന്നേ? ഇന്ന് ഏതോ കാര്യം അറിയോ? ഇല്ല, എന്റെ ബ്രഷ് എടുത്ത് പല്ല് ചോദിച്ചു. പ്രായമുള്ള ആളല്ലയോ നീ, അങ്ങ് ക്ഷമിക്ക്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും. അപ്പൊ എന്റെ കൂട്ടുകാരുടെ അമ്മമ്മക്ക് വാട്സാപ്പിലോട്ട് മെസ്സേജ് അയച്ചോ, ഇപ്പൊ ഏത് ഡ്രസ്സാ ഇട്ടേക്കുന്നേ, ഒരു സെൽഫി അയക്കാവോ. ഓട്ടടാ, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും. അമ്മ അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ച ആട്ട സൂപ്പ് ഞാൻ എടുത്ത് കുടിച്ചു. അപ്പൊ ഞാൻ അച്ഛനോട് എന്താ പറയും? ക്ഷമിക്കാൻ പറഞ്ഞാ മതി, ക്ഷമ ആട്ട സൂപ്പിന്റെ ഫലം ചെയ്തോളൂ. അപ്പൂപ്പന്മാരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കാണാം. ആ സുധീഷിന്റെ ഒക്കെ അപ്പൂപ്പനൊക്കെ തണ്ടി ഈ കാണുന്ന കാടും പറമ്പും ഒക്കെ വളച്ചു കെട്ടി. ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ അമ്മൂമ്മയെ വളച്ചു കെട്ടി വീട്ടിലിരുന്നു. അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നില്ലയോ? ഭയങ്കര ഞെളിവ. നിനക്ക് അച്ഛനെ കണ്ണെടുത്ത കണ്ടുവിടാങ്കിൽ അച്ഛന് നിന്നെ വലിയ ഇഷ്ടം എന്നോട് പറഞ്ഞു. നിന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാൻ അച്ഛൻ ഇഷ്ടമെന്ന്. എന്തോന്നറിയോ, എന്റെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഇട്ടായി മൊബൈൽ കളിയെല്ലാം, പുറകെ നടന്നില്ലേ കട്ടായി പോകും. അല്ല, സ്നേഹം കൊണ്ടൊന്നും അല്ല. എന്നിട്ട് ഈ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് കാണിക്കുന്ന പരിപാടി അറിയോ? ആ തങ്കമണി ചേച്ചി ഇല്ലേ, അവരുടെ ഫേസ്ബുക്കിൽ പോയിട്ട് ശബ്ദമില്ലാതെ മുറുക്കാൻ ചവച്ചു കൊടുക്കപ്പെടും, ശബ്ദമില്ലാതെ കടുക് പൊട്ടിച്ചു കൊടുക്കും എന്നൊക്കെ കമന്റ് ഇടുക. അവരൊന്നും പറഞ്ഞില്ല, അവരുടെ ഭർത്താവ് പറഞ്ഞു ശബ്ദമില്ലാതെ ചൗക്കലടിച്ച് പൊട്ടിച്ചു. ഇതങ്ങോട്ട് വെച്ചാൽ ഞാൻ പോയി ഷീറ്റ് അടിക്കട്ടെ. നീ ഈ വീട്ടിൽ വാടക തരല്ലേ താമസിക്കുന്നത്? എന്നിട്ട് നിനക്ക് മീൻകാരം വലിയൊരു മീൻ ഇട്ട് തന്നപ്പം നീ ഒറ്റയ്ക്ക് കൊണ്ട് തിന്നു പഠിച്ചു പോയി. ഇവിടെ ആകെ അരക്കിലോ മത്തിയെല്ലാം മേടിക്കും നിനക്കറിയാലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി വലിയ മീൻ കൊണ്ട് തന്നാൽ അത് ഞങ്ങൾക്ക് കൊണ്ട് തരണം, പകരം ഒരു ചെറിയ മീൻ ഞാൻ തരും. അങ്ങനെ പരസ്പര സഹകരണം വേണം കേട്ടോ. ഇതെന്തോ നാടൻ പൂച്ചയാണ്? നാടൻ പേർഷ്യൻ കാറ്റ്. ഈ പന്നെ പൂച്ചയോ? പേർഷ്യയിലുള്ള ജോയിച്ചാന്റെ വീടിന്റെ പുറയെന്ന് കിട്ടിയ പേർഷ്യൻ കാറ്റ്. എന്തോ പതിവില്ലാത്തൊരു സ്നേഹം. എന്തോ അനങ്ങുന്നില്ല. എന്തോ ഈ ഫോൺ അനങ്ങുന്നില്ല. അനങ്ങണ്ട, അപ്പൂപ്പനല്ലേ അമ്മൂമ്മയോട് പറഞ്ഞു കൊടുത്തത്. ഞാൻ ഒരുപാട് നേരം ഫോണിൽ കളിക്കുന്നോണ്ട് എനിക്ക് മൂത്രത്തിൽ കല്ല് വരുന്നേന്ന്. ഇനി ഞാൻ പറയത്തില്ല മോനെ, ഒന്ന് നോക്കുവോനെ. നോക്കാം. ഈ ഡ്രസ്സ് ഞാനേ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നു, വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്. അതിനായി കുറച്ച് കടയിൽ നിന്ന് മേടിച്ചു കൊടുത്താൽ പോരെ? എൻ്റെ കാമുകിമാർക്കൊക്കെ ഷുവറാ, മധുരം കൊടുത്തിട്ട് വേണം അവരെ തല ഇറങ്ങി താരം വീഴാം. എന്നിട്ട് അവരുടെ വീട്ടിലെല്ലാം കൂടെ കൂടി ഇവിടെ വരും. അതുകൊണ്ടേ ഞാൻ വിത്ത കൂട്ടി ചോക്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. നീ പോന്നാലും എന്തൊക്കെ പൂവിലുണ്ടാക്കുമോ? എന്തോ മോനെ ഈ പറഞ്ഞു ഒന്നും അമ്മമ്മ അറിയരുത്, അവൾക്ക് ഇതിന് ഷോക്കായിരിക്കും. അല്ല ഇതൊക്കെ ഈ സോക്സ്. അത് വാദം വാദം, നീ ഫോൺ നോക്ക്. ഫിംഗറിലൊക്കെ വരലേതായിരുന്നു? തള വരല്. കയ്യടയല്ലേ കാലല്ലേ. അമ്മൂമ്മ മൊബൈൽ എടുത്ത് തുറക്കാതിരിക്കാൻ വേണ്ടി സോക്സ് ഇട്ടിട്ട് വാദമായില്ലയോ? ആ വാദമാവും. അവിടെ പറഞ്ഞാൽ പ്രതിവാദമാവും, പിന്നെ അപവാദമാവും, പിന്നെ കോടതി പോവും, കേസാവും. അല്ലെങ്കിലല്ലേ സോക്സ് അല്ലേ? അപ്പൂപ്പനൊരു പരുക്കൻ തന്നെ. അമ്മൂമ്മ അറിയരുത്, അറിഞ്ഞാൽ പരുക്കൻ്റെ അളവ് കൂടും. അല്ല പറയരുത്. ഏതാ ഈ പയ്യൻ്റെ അമ്മൂമ്മയ്ക്ക് വല്ല മെസ്സേജ് അയച്ചതാണോ? ഓർമ്മയില്ല ചേട്ടാ. ഈ കോഴിപ്പുറത്തെ പ്രേമേന്ദ്രൻ്റെ വീട്. ആ ഞാനാ അവർ കൊറിയർ ഉണ്ടായിരുന്നു. എന്തോ സംഭവം? ഇത് അമ്മൂമ്മയ്ക്ക് ഭയങ്കര നടുവാണ്, അതിന് ഒരു ഹോട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടോ? ഹോട്ട് ബാഗ് ആ ഞാൻ തരാം ചേട്ടാ. ഈ തരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് തുറന്ന് ഇതിൻ്റെ ഫോട്ടോ എടുക്കാനുണ്ട്. എനിക്ക് തന്നെ വിശ്വാസം അന്നേ തന്നേക്കാൻ. വിശ്വാസത്തിൻ്റെ അല്ല കേട്ടോ, ഇത് ഞങ്ങൾക്ക് എടുക്കണം, അതാ അതിൻ്റെ രീതി. അവരുടെ രീതി തെറ്റിച്ചിട്ടില്ല. ഹോട്ട് ബാഗ് അല്ലേ, ഇതെങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് അമ്മൂമ്മയുടെ നടുവിന് വെക്കൂ? ഇന്ന് ടെടിയുടെ അല്ലേടാ, തങ്കമണിക്കെണ്ണം കൊടുക്കാന്ന് വിചാരിച്ച് മേടിച്ച. എന്നാ ഫോണ് കൊടു. ഫോൺ ശരിയാക്കിയിട്ടുണ്ട്, ഇനി വള്ളിക്കെട്ടുണ്ടായിക്കോട്ട് പോവാ പോയി. ഹലോ ഗായ്സ്, ക്യാഷ് ഹണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ 5000 രൂപ ഈ മരത്തിൻ്റെ എവിടെയും ഒളിപ്പിച്ച് വെക്കാൻ പോവാണ്. ഈ മരം അറിയുന്നവർ പൈസ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഇടുക. ആ ഈ മരം എനിക്കറിയാം, തങ്കമണിയുടെ വീടിൻ്റെ പുറയിലത്തെ മരവാ. അവനെ കൂടെ വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനെ ഷെയർ കൊടുക്കണ്ടായിട്ട് വരും, അങ്ങനെ വിളിക്കുന്നില്ല. എവിടെ പോ? ഞങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു യോഗം ഉണ്ടാകുന്നു. ഏത് വാട്സാപ്പ് ഗ്രൂപ്പ്? അതായത് 45 വസന്തങ്ങൾ റിയൂണിയൻ ആണോ? ആ നീ അവിടെ കാണുന്ന അമ്മൂമ്മമാരെന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത്. ഇത് തന്നെ മരം തങ്കമണി അവിടെ ഇല്ല. ദേവന്മാരുടെ മേളങ്ങളും കൊണ്ട് വെച്ചോ, എന്തായാലും വയസ്സാം കാലത്ത് മരത്തെ കയറാനാണെങ്കിൽ മരത്തെ കയറാം. ആ ഈ പുത്തിലായിരിക്കും പൈസ. എന്താ
അച്ഛനെന്താ പറ്റിയതാ? ആരാണ്ട് ക്യാഷ് കണ്ടാകുന്നുണ്ട്, ഏതോ മരത്തിന്റെ പുത്തി പൈസ വെച്ച്. അത് തങ്കമണി ചേച്ചിയുടെ വീടിന്റെ പുറകിലുള്ള മരം ആണെന്നുണ്ട്. അപ്പൂപ്പൻ അതേ പോയി കയറിയിട്ട് 500 രൂപ ആണെന്നുണ്ട് മരപ്പെട്ടിയുടെ പൊക്കിളെ കയറി പിടിച്ചു. അത് എടുത്തിട്ട് കടിച്ച് പറിച്ച് ശരിയാക്കിക്കണം. ഈ മരത്തേന്ന് നേരെ ചെന്ന് വീണത് തങ്കമണി ചേച്ചിയുടെ ഭർത്താവിന്റെ മുന്നോട്ടാണ്. അവരെ കാണാൻ ചെന്നതുകൊണ്ട് അയാള് തല്ലി ഓടിച്ചതാണ് ഈ കാര്യം തെളിയിച്ചത്. ഡോക്ടർ എന്താ പറഞ്ഞു? അച്ഛന് ആഹാരം എല്ലാം കൊടുക്കാന്നോ കട്ടിയുള്ളത് കൊടുക്കാന്നോ എല്ലാം പറഞ്ഞു. കട്ടിയുള്ളത് തങ്കമണി ചേച്ചിയുടെ ഭർത്താവ് കൊടുത്തതുകൊണ്ട് നമ്മളായിട്ട് കട്ടിയുള്ളതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതല്ല, ആഹാരത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഷുഗറിന്റെ ലെവൽ ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് മധുരം ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ കൊടുത്തോളാം പറഞ്ഞു. എന്താ കൊടുക്കണോ മധുരം ഇല്ലാത്ത? അതിന് അപ്പൂപ്പൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് അല്ലേ അടുക്കള കെട്ടി കിടക്കുന്നത്. അത് 3 നേരമായിട്ട് കൊടുത്താൽ പോരെ. ഓടാ പറ്റി. ഹാപ്പി വാലന്റൈൻസ് ഡേ.